ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം എല്ലാവരും ഓണം വെക്കേഷനൊക്കെ ആയിട്ട് വീട്ടിലാണല്ലോ. ഇന്ന് ഉത്രാടമാണ്, എല്ലാവരും ഉത്രാടപ്പാച്ചിലായിരിക്കും. നമ്മൾ ഉത്രാടപ്പാച്ചിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. തുണിയെടുക്കാനും ബാക്കി കാര്യങ്ങൾക്കൊന്നും പോയില്ല. അതാ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. സമയം ഒരു 7:30 ഉള്ളൂ. രാവിലത്തെ വെയിൽ ഇച്ചിരി കൊണ്ട് ഇപ്പം അത് ആ ഒരു അത് കഴിഞ്ഞുള്ള ഒരു തീക്ഷ്ണമായ ചൂടിലേക്ക് പോവാണ്. അപ്പം ഞാൻ കുടയൊക്കെ എടുത്ത് കുട പിടിച്ച് ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ തീറ്റയിട്ട് സിലോപ്പിയ വീശാനാണ് വന്നേക്കുന്നത്. ഇതാ കണ്ട നമ്മുടെ പെരുവേലിച്ചാൽ പാടമാണ്, അവിടെ ആണ് നിൽക്കുന്നത്. അപ്പം തീറ്റിയിട്ട് സിലോപ്പിയ വീശാണ്. ഉത്രാടപ്പാച്ചിലെ മീൻപിടുത്തമാണ് നിങ്ങളെ കാണിക്കുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്തെങ്കിലും കിട്ടുന്നതൊക്കെ നോക്കാം. ആ വരമ്പ് കണ്ടോ, വരമ്പയിൽ നല്ല പോലെ അതേ ഫ്രണ്ടിൽ കണ്ടോ, ഓളം വരുന്നുണ്ടോ, മീനാണത് കേട്ടോ. നല്ല പോലെ മീൻ കടന്ന് മറിയുന്നുണ്ട്. എന്താണ് കാര്യം എന്നറിയത്തില്ല. അപ്പോൾ അതിനെ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പയ്യന്തി അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കൊക്കുമുണ്ട് വെള്ളത്തെ കൂടെ പോകുന്ന കൂട്ട് പോകുന്നതുണ്ടോ. ഓ, അത് സിലോപ്പി ഇപ്പോൾ അത് എടുത്തു. വേണ്ട വേണ്ട, ഫ്രണ്ടിൽ കണ്ടോ, ഫ്രണ്ടിൽ അയാളുടെ ഫ്രണ്ടിൽ കണ്ടോ ഒരു ഇത് മീൻ പോയത്. നല്ലതായിട്ട് മീൻ മറിയുന്നുണ്ട്. സിലോപ്പിയാണ്, പക്ഷെ നല്ലതായിട്ട് മീൻ മറിയുന്നുണ്ട് അവിടെയൊക്കെ. അടിച്ചു മോനെ, അടിച്ചു മോനെ. സൈഡിൽ കൂടെ പോയതാന്നു. ശേ, കാണും എന്തേലും. നമ്മളിവിടെ തീറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് തേങ്ങാപ്പിണ്ണാക്കെ ആയിരുന്നു തീറ്റി. ആ, എന്ത് തൂളി തൂളി ഏതണ്ടൊക്കെയുണ്ട് കേട്ടോ. സിലോപ്പിക്ക് വേണ്ടി ഇട്ട തീറ്റിയാണ്, പക്ഷേ നമുക്കിതാ തൂളിയാണ് വരുന്നത്. അയ്യോ, മുട്ടം ചേറ്. ആ, സിലോപ്പിയുണ്ട്. ആ, ചാകര, ഉത്രാട ചാകര. ഒന്നും ഒലച്ചെടുക്കില്ല. ഇതെങ്ങനെ പൊക്കി കയറ്റും. ഒരു സിലോപ്പി ഉള്ളു, സിലോപ്പി എല്ലാം ഒഴിഞ്ഞു മാറി കേട്ടോ. നമുക്ക് തൂളിയാണ് നമുക്ക് പ്രധാനമായിട്ടും കിട്ടിയിരുന്നത്. ഫസ്റ്റ് വല അങ്ങനെ പൊലിച്ചു. മുന്നേലും അവിടെയൊക്കെ പോയി നോക്കിയെങ്കിലും അവിടെ വീശിയില്ലായിരുന്നു. നമ്മുടെ ഫസ്റ്റ് വല പൊലിച്ചിട്ടുണ്ട്. നമുക്ക് ഓണത്തിന് ഫ്രൈ ചെയ്യാനുള്ള മീനായിട്ടുണ്ട്. ഓണം ഞങ്ങൾ മീൻ പിടിച്ചാഘോഷിക്കുന്നു. ഏ, കുറുവയുണ്ട് കേട്ടോ. വാ, പൊളിച്ച്. അപ്പം നമ്മളിന്ന് തകർക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ വല കണ്ടല്ലോ. ശരിക്കും മീനുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ വീശി കഴിഞ്ഞപ്പോഴത്തേക്കിന് തൂളിയാ വന്നതല്ല, സിലോപ്പി ഒന്നും അല്ല. ഇല്ലയോ, ഉണ്ടായിരുന്നു. നല്ല തേങ്ങയാട്ടിയ നല്ല ഫ്രഷ് തേങ്ങാപ്പിണ്ണാക്കാണ് ഇന്നത്തെ തീറ്റി. നമ്മൾ മറ്റേ ഓക്കെ ഒന്നും അല്ല, നല്ല തിന്നാൻ പറ്റുന്ന സാധനമാണ്. ഞങ്ങൾ വിശക്കുമ്പോൾ കുറച്ചെടുത്ത് തിന്നുന്നുണ്ട്. സാധനം ഇട്ടാണ് നമ്മളതിനെ വീശിയേക്കുന്നത്. വേണ്ട, അടിപൊളി. ഞാൻ കൂടുവലയിൽ പറക്കിടട്ടെ. നിങ്ങൾക്ക് മീനെ കാണണം എന്നുള്ള അഭിപ്രായ പ്രകാരം എന്താ കയ്യുന്ന മീനെ പറക്കിടുകയാണ്. 1 തൂളിയാണിത്, 2, 3, 4 അത് കുറവ, 5, 6, 7 തൂളി, 2 കുറുവ, 1 സിലോപ്പിയാണ്. ഒറ്റ വലയ്ക്ക് നമുക്ക് കിട്ടിയാണ്. പൊളിച്ചു. ഒറ്റക്കള മീനുണ്ടെന്നും പറഞ്ഞ് ഇവിടെ പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ വീശുന്നില്ല, കുറച്ച് ദൂരെയായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ തള്ളി വേണം വീശാൻ, അതുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഓ, തള്ളി വീശിയതാണ്, പക്ഷെ തള്ള അത്രത്തോളം പോയില്ല. ഇവിടെ എല്ലാം സൈഡിൽ ഇഷ്ടം പോലെ മോനെ അത് പണി കിട്ടുമെന്ന് തോന്നുന്നല്ലോ വലിച്ചു കയറ്റുമ്പോൾ. കുറേ മീൻ നിൽപ്പുണ്ടായിരുന്നു ഇവിടെ. അതിനെ കണ്ട് ആവേശം മൂത്തെടുത്ത് വീശിയതാണ്, പക്ഷെ തള്ളിയിട്ട് പോകുന്നില്ലല്ലേ. ഒന്നും ഇല്ലല്ലോ. ഓ, ഇനി തിരി ഉണ്ടായിരുന്നു പറഞ്ഞു എന്ത് കൊടുക്കാനാ. അയ്യോ, ചാടി ചാടി ഇറങ്ങിയില്ല. ഒന്നും ഇല്ലല്ലേ, ഒരെണ്ണം പോലും ഇല്ല. എൻ്റെ അടുത്ത് ചെന്നില്ലല്ലയോ. മീനെ കണ്ട ആവേശത്തിലെടുത്ത് വീശിയതാണ്, പക്ഷെ മീൻ അതിൻ്റെ പാട്ടിന് പോയി. അതാ നമ്മുടെ പയ്യൻ വീണ്ടും വീശാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. മുന്നേ മീൻ കിട്ടിയ, അയ്യോ, വല വിരിഞ്ഞില്ല. മുന്നേ മീൻ കിട്ടിയ സ്ഥലമാണ് നമ്മൾ തീറ്റിയിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ വലയ്ക്കൊന്നും ഉണ്ടെന്നും തോന്നുന്നില്ല. പിന്നെ അവിടെ ഇവിടെ എല്ലാം ഇഷ്ടം പോലെ വരുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പറ്റി
ഈ ശേഷി നമ്മളിവിടുത്തെ ചെയർ മൊത്തം ഒന്ന് ക്ലിയർ ആക്കുമെന്ന് തോന്നുന്നു. ഒന്നും ഇല്ലല്ലേ, പ്രോത്സാഹനം മാത്രമേ ഉള്ളായിരുന്നു. പ്രോത്സാഹന സമ്മാനം മാത്രമേ ഉള്ളായിരുന്നു തോന്നുന്നു. ഓ ഓ, എടാ പോടാ ഓടുന്നു, എടാ പോച്ചേടെ കണ്ടൊക്കെയാ ഒരു പക്ക്. ഓ, അവിടെ ഇഷ്ടം പോലെ മീൻ വന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. ഇയാള് എടുത്ത് ആവേശം മൂത്തെടുത്ത് പോച്ചേടെ മണ്ടയ്ക്ക് എടുത്ത് വീശി. അവിടെ അല്ലേ ഇച്ചൂടെ അങ്ങോട്ട്, ഇയാൾ ആ കണ്ടതല്ലേ ഇയാൾ എവിടെ സാധനം കിടക്കുന്നതെന്ന്. പിന്നെ എന്തിനാ ഈ സൈഡിലല്ലോ ഞാൻ അവിടെ പറഞ്ഞു, ആ കൊമള വന്ന ഞാൻ കണ്ടല്ലായിരുന്നു. കൊമള വന്നപ്പോ പറഞ്ഞില്ലേ അവിടെ ഉണ്ടെന്ന്. വലയുടെ ആയം കണ്ട് മീൻ നാല് സൈഡിലോട്ട് ജതറി മാറി. ശേ, അതുകൊണ്ട് ഇവിടെ പോച്ചയ്ക്കകത്ത് നിന്നൊക്കെ ഇയാള് വല പിടിച്ചോണ്ട് പോകുന്നു. ഒന്നും കാണത്തില്ല. പിന്നെ സാധനം ഉണ്ടായിരുന്നു ഇവിടെ, പക്ഷെ വലയ്ക്കകത്ത് കാണാൻ സാധ്യത കുറവാണ്. കാരണം പോച്ചട മണ്ടയ്ക്കായിരുന്നു വല. രണ്ട് മൂന്ന് വലയായിട്ട് നമുക്കൊന്നും കിട്ടുന്നില്ല. ആദ്യത്തെ വലയുടെ പ്രതീക്ഷ ഉള്ളായിരുന്നു. എന്നാലും മീനെ ഞങ്ങൾ കാണുന്നുണ്ട് നല്ലപോലെയായിട്ടോ, പക്ഷേ വീശിയിട്ട് ഏൽക്കുന്നില്ല. ഒന്നെങ്കിൽ മാറി വല മാറി വീഴും, അല്ലെങ്കിൽ മീൻ ചേർന്നാത്തി പോതയും, അങ്ങനെ കുറേ സ്കീമാണ്. ഇതിൻ്റെ അകത്തിൽ ഉളി എന്തി ആ ആ ഉണ്ട്. സിലോപ്പിയും തൂളി വെളിയിൽ ചേറായോണ്ട കേട്ടോ ഇത്രയും പ്രശ്നം. അത് പോത്തില്ല എടുത്ത് ഇവിടെട്ടേക്ക്. ആ എന്തായാലും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾക്ക് കുറച്ച് നീങ്ങിയിട്ട് നല്ലൊരു സിലോപ്പിയാണ്. നല്ല സിലോപ്പി രണ്ട് തൂളി. എഗെയിൻ നമ്മൾ ഇവിടെ വീശിയിരിക്കുകയാണ്. പ്രശ്നം നമ്മൾ നല്ല ഉണ്ടാക്കി ഉരുട്ടിയിട്ട തേങ്ങാപ്പിണ്ണാക്കായിരുന്നു. എന്താണ് നമുക്കിവിടെ നിന്നും കിട്ടുന്നത്? ആ തൂളി. എന്താണ് ചാടുന്നത്? സിലോപ്പി ചേറി പൊതി പൊതയുന്നാടോ? പിന്നല്ലാതെ സിലോപ്പി നമുക്കറിയാമല്ലോ, അത് ചേറിൻ്റെ അധികമായൊരു ഉസ്താദ. രണ്ടും തൂളിയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. അയ്യോ, രണ്ട് തൂളിയുണ്ട്. ബാക്കി എല്ലായിടത്തും മീൻ കിടക്കുന്ന ഞങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഈ കടവ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇതുവരെയും നിരാശപ്പെടുത്താത്തത്. ഏ, നല്ല മീൻ ഇടിച്ചോ? നല്ല മീൻ എന്തോ സിലോപ്പി ആയിരിക്കും. ഏ, വല്ല ചെറുമീൻ വന്നോ? ഏ, ഭയങ്കര ഇടിയോ? എന്ത് ചെയ്യുന്നിട്ടാ തൂളി? തൂളി എങ്ങാണോ ആയിരിക്കും. നല്ല മീനായിരുന്നു ആയിരുന്നു. അയ്യോ, ചേറല്ലേ? എന്തോ വലിയ മീൻ വലയിൽ ഉണ്ടായിരുന്നെന്നാണ് പയ്യൻ പറയുന്നത്. പക്ഷേ വല കരയിലെത്തിയപ്പോൾ നാല് തൂളി മാത്രമേ ഉള്ളൂ. എവിടെ ഇയാൾ വീശിയ തീറ്റിയിട്ടത്? താന്നു വീശി. നമ്മുടെ ലാസ്റ്റ് വീശാണ്, ഉത്രാടപ്പാച്ചിലെ അവസാനത്തെ വീശ്. നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓണം ആഘോഷിക്കാനുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ വറക്കാനുള്ളത്, കച്ചവടമൊന്നും മനസ്സിൽ വന്നില്ല. അപ്പം അതിൻ്റെ അകത്തിലുണ്ട് രണ്ട് പരളോ. ഉണ്ട് അവിടെ നിന്ന് പടയ്ക്കുന്നു പരളോ. എല്ലാം ഇവിടെ നിന്ന് എല്ലാ ഐശിനും നമുക്ക് ഒന്ന് രണ്ടും തൂളിയച്ചൊക്കെ ഉണ്ടായിരുന്നു, ഒരു വീശിനും ഇല്ലായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് വീശാണ്. നല്ല വെയിലായി, ഇതിനൊന്നും ഇല്ലേ? ആ പറളേ ഉള്ളൂ. ആ അപ്പം ഞങ്ങൾ പരിപാടി നിർത്തുകയാണ്. എനിക്ക് കിട്ടിയ മീനാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇതാ നമുക്ക് കിട്ടിയ മീനാണ്. ഇത്രയും മീൻ. ആ രണ്ട് മൂന്ന് കിലോ കാണും, രണ്ട് കിലോയും മേളിലുണ്ട്. ഇത്രയും മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. തൂളിയാണ്, നല്ല സൈസ് തൂളിയാണ്. നമുക്ക് ചെറിയ തൂളിയൊന്നും അല്ല, കൂടുതലും തൂളിയാണ്. പിന്നെ രണ്ട് മൂന്ന് സിലോപ്പിയും ഒക്കെ കൂടെ ഉള്ളൂ. പൊളിച്ച് പൊളിച്ച് കുറുവയുണ്ടായിരുന്നു. കുറുവ രണ്ട് മൂന്നെണ്ണം
അപ്പം പരിപാടിയെല്ലാം നിർത്തി ഞങ്ങൾ പോവുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.